ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പി വൈ ക്യു സീരീസ് രണ്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 0/13/2024 നമ്മുടെ ഖാദി ബോർഡ് LDC ഒക്കെ ഉൾപ്പെടുന്ന അഞ്ചാം ഘട്ട പരീക്ഷ, ഏറ്റവും അവസാനത്തെ അഞ്ചാം ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 1 മണിക്കൂർ 15 മിനിറ്റ് ആയിരുന്നു ഈ ഒരു പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എന്താണ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? നാല് ഓപ്ഷൻ. ഉത്തരം ശ്രീ യു ഷറഫലിയാണ്. ശ്രീ യു ഷറഫലിയാണ് ഇപ്പോഴത്തെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. ഇതിനു മുമ്പ് മേഴ്സിക്കുട്ടൻ ആയിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഷെയ്പ്പ് ആണ്. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഷെയ്പ്പ് ആണ്. അപ്പൊ രംബ, LP, ചാസ്റ്റ്, ഇൽസ എന്നിവ എന്താണ് ഇതിൽ ഉൾപ്പെടുന്നതാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി, പി വത്സലയാണ്. ആരാണ്? പി വത്സല. ഇനി മറ്റൊരു ചോദ്യം, നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഒരു ബുക്കുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാടാണ്. ആരാണ്? EMS നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഉത്തരം നിഴലുറങ്ങുന്ന വഴികൾ എന്നതാണ് സേതുവിന്റെ കൃതികളിൽ പെടാത്തത്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിന്റെ കൃതികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോ ഈ അടുത്തായിട്ടുള്ള പുതിയ ട്രെൻഡാണ് നമ്മുടെ ഈ എഴുത്തച്ഛനോ വയലാറോ അല്ലെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം ഒക്കെ നേടിയ ആളുകളുടെ കൃതികൾ കൂടി ചോദിക്കുന്നുണ്ട് എന്ന വസ്തുത. അപ്പൊ കൃതികൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവാർഡ് കിട്ടിയ ആൾക്കാരുടെ കൃതികൾ, ഇനി അത് ആരൊക്കെ എത്ര ചെറുതായാലും അവരുടെ കൃതികൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി ആറാമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓപ്ഷൻ ബി, August 23 ഓപ്ഷൻ ബി, August 23. ഏഴാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി, TK മാധവനാണ്. ആരാണ്? TK മാധവൻ. എട്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദനാണ് ശരിയായ ഉത്തരം. സ്വാമി വിവേകാനന്ദൻ. ഒൻപതാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി, വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. കെ രാമകൃഷ്ണപിള്ള അതിന്റെ പത്രാധിപരായിരുന്നു എന്ന് നോക്കുക. അപ്പൊ ഇത് സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത PYQ-യിലും ചോദ്യം വന്നിരുന്നു. അപ്പൊ അതിൽ ഇതിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതല്ല. അപ്പൊ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പഠിച്ചു വെക്കുക. വൈകുണ്ഠസ്വാമി അധികവും PSC പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ, 3 മാത്രമാണ്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമി അല്ല, ബാക്കി 1, 2, 4 എന്താണ് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി, ഗോദാവരി. അപ്പൊ ഈ ഉപദ്വീപീയ നദികൾ ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 12ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. 1, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 2, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3, താരതമ്യേന വീതി കൂടുതലാണ്. 4, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പൊ ഈ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. ഇതിൽ ഓപ്ഷൻ ബി, 2, 3 ബന്ധമില്ലാത്തത്. 2, 3 ബന്ധമില്ല, 1, 4 ബന്ധമുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു,
അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. ഓക്കെ, 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ 1853 ആണ്. 1853. 14-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ജാറിയ. 15-ാമത്തെ ചോദ്യം, 1959-ൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. 1959-ൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല, അത് ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 16-ാമത്തെ ചോദ്യം, കരിമ്പുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കരിമ്പുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ്. ഇതാണ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 17-ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്നും ഇനി അങ്ങോട്ട് ചോദ്യം പ്രതീക്ഷിക്കാം. ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്നും വേണമെങ്കിൽ ഇനി ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ദേശീയ ജലപാത 3 ആണ്, കേരളത്തിലുള്ളത് ദേശീയ ജലപാത 3. അടുത്തത്, ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ഇതാണ് അഫ്ഗാനിസ്ഥാൻ. 19-ാമത്തെ ചോദ്യം, യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധി. 20-ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത്, ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. അടുത്ത 21-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 21A ആണ്, ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ അനുച്ഛേദം 21A. അതാണ് ഉത്തരം. അടുത്ത 22-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ബി ഭാഗം 4A ആണ്. ഭാഗം 4A. 23-ാമത്തെ ചോദ്യമാണ്, ദേശീയഗാനമായ ജനഗണമന രചിച്ചതാരെ? ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ്. 24, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. കൽക്കത്തയുടെ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 25-ാമത്തെ ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. 3:2 ഇതിന്റെ അനുപാതം. ഓക്കെ, 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ കവർ ചെയ്തത്. 26-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. 27-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. 12 ഒക്ടോബർ 2005. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 28-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 21 ആണ്. 29-ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ദേശീയ മുദ്രയുടെ ചുവട്ടിലാണ് എന്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന വാക്യം. ഈ വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ദേവനാഗിരി ലിപിയിലാണ്. ഇതാണ് ദേവനാഗിരി ലിപിയിലാണ്. അടുത്ത 30-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. നമുക്കറിയാം അത്.
31-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം, ഇതാണ് അവസാനത്തെ ബഹുജന സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തേത് ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഏതാണ്? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. ആദ്യത്തേത് നിസ്സഹകരണ സമരം. ഓക്കെ, അടുത്ത 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പൊ കുറിച്ച കലാപം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയിൽ ഇപ്പൊ ഇടം പിടിക്കുന്നുണ്ട്, അത് വ്യക്തമായിട്ട് എന്ത് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ രാമൻ നമ്പിയാണ്. രാമൻ നമ്പി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. അടുത്തത് 33-ാമത്തെ ചോദ്യം എങ്ങനെയാണ്, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയിയാണ്. ആരാണ്? രാജാറാം മോഹൻ റോയി. 34-ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അപ്പൊ 2023 G20 അധ്യക്ഷസ്ഥാനം ആരായിരുന്നു? ഇന്ത്യയായിരുന്നു. എന്നാൽ 2024 G20 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം, അത് ബ്രസീൽ. ഓപ്ഷൻ ബി, ബ്രസീൽ ആണ്. ബ്രസീൽ ഓർത്തു വെക്കുക. അടുത്ത 35-ാമത്തെ ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ചോദിച്ചാൽ ഓപ്ഷൻ എ, വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാല. അടുത്തത് 36-ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 നമ്മൾ പറയും. ഓപ്ഷൻ സി ആണ്. അടുത്തത് 37-ാമത്തെ ചോദ്യം എങ്ങനെയാണ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ്. ദാദാഭായ് നവറോജി. 38-ാമത്തെ ചോദ്യം, സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര, സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാരാണ്? ഓപ്ഷൻ ഡി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. 39-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ വിവിധദേശ നദീതട പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി, ബക്രാനങ്കൽ ആണ്. ഏതാണ്? ബക്രാനങ്കൽ. ഓക്കെ, അടുത്ത 40-ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേര് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആണ്, റൗലറ്റ് ആക്ട്. 41-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ഈ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? ഇടുക്കി ജില്ല. ഇനി 42-ാമത്തെ ഒരു ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം പി ടി ഉഷ. പി ടി ഉഷയെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത കൂടിയാണ്. ഓക്കെ, 43-ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ, 2017. ഇനി 44-ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ നദികളുണ്ട്, അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി, പാമ്പാറാണ്. മൂന്ന് നദികൾ, കബനി, ഭവാനി, അതുപോലെ പാമ്പാർ, ഈ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പാമ്പാറ് മാത്രമാണ് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അടുത്ത 45-ാമത്തെ ചോദ്യമാണ്, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്?
അത് ചോദിച്ചാൽ ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ അഴിമുഖത്താണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 46-ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ചോദിച്ചാൽ ഓപ്ഷൻ ബി നഞ്ചിയമ്മ. ആരാണ് നഞ്ചിയമ്മ? 47-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇപ്പൊ കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി ഇടുക്കി ജില്ലയാണ്. ഏതാണ് ഇടുക്കി ജില്ല? 48-ാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ഇരവികുളം. ഏതാണ് ഇരവികുളം എന്നതാണ്. 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായൽ. ഏതൊക്കെ ജില്ല? കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ. അതാണ് ഏറ്റവും വലിയ കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഓക്കെ. 50-ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? ചോദ്യം, വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. എന്നാൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്ക്. നെയ്യാറ്റിൻകര താലൂക്കാണ്. ഇനി നിങ്ങൾ പഞ്ചായത്ത് കൂടി ഒന്ന് പറിച്ചു നോക്കുക. വിഴിഞ്ഞം തുറമുഖം ഏത് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഉത്തരം നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യും. അടുത്തത്, 51-ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതായി. സാധുജന പരിപാലന സംഘം, അതായത് എസ് എൻ ഡി പിയുടെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 52-ാമത്തെ ചോദ്യം, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. ഓപ്ഷൻ ബി അരുവിപ്പുറം. 53-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം എന്നതാണ്. അടുത്ത 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 55, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി അരയ സമാജം. ഏതാണ്? അരയ സമാജമാണ്. 56-ാമത്തെ ചോദ്യം, 56, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത, അത് ഓപ്ഷൻ ബി ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെ എന്നതാണ്. 57-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 58-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. 59-ാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഓപ്ഷൻ എ പാരീസ് ആണ്. പാരീസ്. 60-ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാരെ? ഒറ്റ ഉത്തരം, വീട്ടി വട്ടതിരിപ്പാട്. വീട്ടി വട്ടതിരിപ്പാട്. അപ്പൊ 60 പൊതുവിജ്ഞാന ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ സയൻസിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. ഇതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഈ ചോദ്യം എന്താണ്? പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മളിത് പറയുന്നത് കേട്ടോ പി എസ് സിയുടെ. അടുത്ത 62-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ്? ഒന്ന്, കണ്ണ്, തൊക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് എ. കണ്ണ്, തൊക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ.
രണ്ട് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ഇ. മൂന്ന് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ. നാല് മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. എന്നിവയുടെ ആരോഗ്യം സഹായിക്കുന്ന ജീവകം ബി. ഇതിലേതാണ് തെറ്റ്? ഓപ്ഷൻ ബി, നാല് മാത്രമാണ് ഇതിൽ തെറ്റ്. ബാക്കി മൂന്നും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് 63-ാമത്തെ ചോദ്യം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം പകരുന്നത് സമ്പർക്കം മുഖേനയാണ്. കുഷ്ഠം പകരുന്നത് സമ്പർക്കം മുഖേന. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയാണ് ഏത്? കുഷ്ഠം എന്ന് പറയുന്നത്. അടുത്തത് 64-ാമത്തെ ചോദ്യം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ സ്നേഹസ്പർശം. അതായത് സ്നേഹസ്പർശം എന്ന് പറയുന്നത് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. 65-ാമത്തെ ചോദ്യം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ്. ഓപ്ഷൻ ഡി, മോണോസൈറ്റും ന്യൂട്രോഫില്ലും. അടുത്തത് 66-ാമത്തെ ചോദ്യം. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് പയർ ചെടിയുടെ സങ്കര ഇനമാണ്. 67-ാമത്തെ ചോദ്യം. വന വിഭവം അല്ലാത്തത് ഏത്? ഇതിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും ഏതാണ്. ഓപ്ഷൻ ഡി മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ. 68-ാമത്തെ ചോദ്യം. അമ്ല മഴയ്ക്ക് കാരണമായ വാതകം, അമ്ല മഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അമ്ല മഴയ്ക്ക് കാരണം സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി 69-ാമത്തെ ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇതും എന്താണ്? പി എസ് സി ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 70-ാമത്തെ ചോദ്യം ചോദിച്ചാൽ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം, ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം ഓപ്ഷൻ എ 7 ആണ്, 7. 71-ാമത്തെ ചോദ്യം. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ്. ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക സംഭാവന ചെയ്തത്. 72-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്കിന്റെ അയിരാണ് കലാമിൻ. 73-ാമത്തെ ചോദ്യം. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18-ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്, 18-ാമത്തെ ഗ്രൂപ്പിൽ. 74-ാമത്തെ ചോദ്യം അത് ഇങ്ങനെയാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്, ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തത് ഏതാണ്? ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഇതിൽ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ് ഓക്സിജൻ ഉപയോഗിക്കാത്തത്, ബാക്കി എല്ലാത്തിനും ഓക്സിജന്റെ ഉപയോഗം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 75-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് ഓപ്ഷൻ ബി കാർമോയിസിൻ. കാർമോയിസിൻ എന്ന് പറയുന്നതാണ് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ വസ്തു. അടുത്തത് 76-ാമത്തെ ചോദ്യം. 76, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അതാണ് ഭ്രമണ ചലനം. അതായത് ഭൂമിയുടെ ഭ്രമണ ചലനം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ്. 77-ാമത്തെ ചോദ്യം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് ശർമ്മയാണ്, ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. അടുത്ത 78-ാമത്തെ ചോദ്യം എങ്ങനെയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്ത് അപവർത്തനം എന്ന് പറയുന്നത്. ഇനി 79, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ബാഷ്പീകരണമാണ്. ചാലനവും സംവഹനവും വികിരണവും എന്താണ്? താപപ്രേഷണ രീതിയാണ്. അടുത്തത് 80-ാമത്തെ ചോദ്യം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഈ തന്നിരിക്കുന്നതിൽ രണ്ടെണ്ണമാണ്.
പാരമ്പര്യതര ഊർജ സ്രോതസ് ഉദാഹരണം ഓപ്ഷൻ ഒന്നും രണ്ടും, കാറ്റും തിരമാലയും. ഇനി നമ്മൾ കണക്കിലേക്ക് പോവുകയാണ്. 81-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ഒറ്റ സംഖ്യ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഇനി 82-ാമത്തെ ചോദ്യം 184^2 വില കണ്ടുപിടിക്കുന്നതിന് 183^2 വിലയോട് എത്ര കൂടണമെന്ന് ചോദിച്ചാൽ 153+184 ആണ്. അടുത്ത 83-ാമത്തെ ഒരു ചോദ്യം, ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുക. അടുത്ത 84-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതുക എന്ന് പറഞ്ഞാൽ 0.0625 എന്നതാണ്. 85-ാമത്തെ ചോദ്യം 9/0.9 × 9/0.9 = ഉത്തരം 100, ഓപ്ഷൻ സി എന്ന് നമുക്ക് കിട്ടും. 86-ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, അതിൽ 56 ആണ്. ഓക്കെ, നമുക്ക് നോക്കാൻ പറ്റും, ശരാശരി 60 ആണ്, തുടർച്ചയായ 5 സംഖ്യയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 60 ഇരട്ട സംഖ്യകളെ 58-ഉം 56-ഉം ഇവിടെ 62-ഉം 64-ഉം, അപ്പൊ 5 ആയല്ലോ ഇത് വരും. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 56. 87-ാമത്തെ ചോദ്യം, ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക 156-ഉം അംശബന്ധം 5:7 എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്. ഓപ്ഷൻ ബി 26 ആണ് ഉത്തരം. 88-ാമത്തെ ചോദ്യം, വീട്ടിൽ നിന്നും രാമ 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്. ഉത്തരം ഓപ്ഷൻ സി 8 km ആണ്. അടുത്ത 89-ാമത്തെ ചോദ്യം, 5821-ൽ എത്ര നൂറുകളുണ്ട്, എത്ര നൂറുകളുണ്ടെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 58 ആണ് ഉത്തരം. 90-ാമത്തെ ചോദ്യം, 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോൾ 20% ലാഭം കിട്ടി, എന്നാൽ വാങ്ങിയ വില എത്ര. ഓപ്ഷൻ എ 1875. 91-ാമത്തെ ചോദ്യം, 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ, അത് 15%. 92-ാമത്തെ ചോദ്യം, 10 ആളുകളുടെ ശരാശരി വയസ്സ് 36, ഒരേ പ്രായമുള്ള രണ്ടു പേരുകൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 ആയി, എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര, 48. 93-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 7/18 ആണ്. 94-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 70 ആണ്. 95-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 10. 96-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 1/256. 97-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 16200. 98-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 36. 99-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 44%. അടുത്തത് 100-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 5040 ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗാന്ധി ബോർഡിന്റെ അവസാനഘട്ട പരീക്ഷയിൽ ചോദിച്ചത്. ഈ 100 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ കണക്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അതിനനുസരിച്ച് നമ്മൾ കണക്കിന്റെ ചെയ്യുന്ന രീതി നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.